എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം വിതച്ച് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം പൂർത്തിയായിരിക്കുന്നു മൂന്നിടങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ച് കഴക്കൂട്ടത്ത് അവസാനിച്ച പര്യടനത്തിൽ മുഖ്യമന്ത്രിയെ കേൾക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും കാണാൻ കഴിഞ്ഞു ലെസ്ലി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ് ലെസ്ലി തിരുവനന്തപുരം കൂടി കഴിഞ്ഞാൽ ഇനി നാളെ എറണാകുളത്താണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനമുള്ളത് വലിയ ആവശ്യം തന്നെയാണ് ഈ തലസ്ഥാന ജില്ലയിൽ കാണാൻ കഴിഞ്ഞത് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങളിൽ എങ്ങനെയാണ് ആ അനുഭവപ്പെട്ടത് കാര്യങ്ങൾ ജോജത്തെ തലസ്ഥാന ജില്ലയിൽ ഒരു താരപ്രചരണം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത് പ്രധാനമായും മൂന്നിടങ്ങളിൽ നെയ്യാറ്റിങ്കര നേമം കഴക്കൂട്ടം എന്നീ മൂന്നിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉണ്ടായിരുന്നത് പിണറായി എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം കരുതുന്നുണ്ട് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒരു കൃത്യമായ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നത്തെ യോഗങ്ങളിൽ ഉണ്ടായത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ യോഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നതിന് വേണ്ടി ഓടിയെത്തിയത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അദ്ദേഹം നെയ്യാറ്റിങ്കിരയിൽ പരാമർശിച്ചത് പ്രൊഫഷണൽ സ്ഥാപനത്തെ തകർക്കാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കം ഇവിടെ വില പോകില്ല അത്തരം ഓലപ്പാമ്പുകളും ും കാട്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ വലിയ ഹർഷാരോപങ്ങളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ജനങ്ങൾ ശ്രമിച്ചത് ഒട്ടുപിറകെ നടന്ന നേമത്ത് നടന്ന യോഗത്തിൽ അദ്ദേഹം നേമത്തുണ്ടായ ദുരനുഭവങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകിയത് കഴിഞ്ഞ തവണ കോൺഗ്രസുകാർ ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊണ്ട് ബി ജെ പിക്ക് നിയമസഭയിൽ പ്രവേശനത്തിനുള്ള അവസരം നൽകി ഇതിനുള്ള അനുഭവസ്ഥരാണ് നിങ്ങൾ എന്നായിരുന്നു നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ എൽ ഡി എഫിൻ്റെ കരുത്താണ് ആകെ ആകെയുള്ളത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്ന അഭ്യർത്ഥന നടത്തുകയും ചെയ്തു തുടർന്ന് കഴക്കൂട്ടത്ത് അദ്ദേഹത്തെ കാത്തുനിന്ന പതിനായിരങ്ങൾ കാത്തുനിന്നു എന്നാൽ മഴ വിപരീതമായ ഒരു നില ഉണ്ടാക്കി മൂന്ന് അര മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ആ മഴയത്ത് പ്രസംഗിക്കാൻ തയ്യാറായത് കാരണം പല പ്രവർത്തകരും പല ജനങ്ങളും പല സാധാരണക്കാരും മഴ നനഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവസംഗം പൂർണ്ണമാക്കാതെ പാതി വഴിയിൽ നിർത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഒരു ഒരു കണക്കിന് ഇതുവരെ കാണാത്ത ഒരു ആവേശം അത് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു ഇടതുപക്ഷത്തിന് ഒരു വലിയ മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാകുമെന്നത് പ്രതി പ്രതിഫലിപ്പിച്ചുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഇന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായത് ജോജറ്റ്